എന്താട്ടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലാതിരുന്നാണ് ഈ കരയണത്? എന്താണെന്ന്? അതെ, പൈസയുടെ വല്ല കാര്യമാണെങ്കിൽ ഞാൻ തരാം. അല്ല അല്ല, പിന്നെന്താണ്? അമ്മ വല്ല പിണങ്ങിയായിരുന്ന ചേട്ടത്തിയായിട്ട് വഴക്കിട്ടാ? എന്താട്ട പറയ്? മീനാക്ഷി. മീനാക്ഷിക്ക് എന്ത് പറ്റി? മീനാക്ഷിയുടെ ഭർത്താവിന്റെ വീട്ടുകാര് ഊരഗതിയും പരഗതിയും ഇല്ലാത്തവരാ. അവർക്കൊന്നുമില്ലടാ. എന്റെ ചേട്ടാ, ഇതൊന്നും അന്വേഷിക്കാതെയാണോ നിങ്ങൾ കല്യാണം നടത്തിയത്? കൊറേയൊക്കെ അന്വേഷിച്ചതാ, പറ്റിപ്പോയി. ചേട്ടൻ ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമാധാനപ്പെടും, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ഇന്ന് ഞാൻ അവിടെ വീട്ടിൽ പോയിരുന്നടാ. അവിടെ അവസ്ഥ കണ്ട എന്റെ ചങ്കു പൊടിഞ്ഞുപോയി. അല്ല, ഈ വിവരം അമ്മേന്റെ അടുത്തേക്ക് അറിഞ്ഞ? അറിഞ്ഞു, ഞാൻ പറഞ്ഞു. എന്തിനാ അവരോട് പറയാൻ പോയത്? പറയാതിരുന്നിട്ട് എന്താ പ്രയോജനം? ഇരിപ്പിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ സമാധാനപ്പെട്, അവൻ എന്തായാലും വഴിയുണ്ടാക്കാം. എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്ത് ചതിയാടാ നീ ഞങ്ങളുടെ കുടുംബത്തോടെ ചെയ്തത്? അതിനു മാത്രം എന്ത് തെറ്റാടാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? ഈ കുടുംബത്തിനൊരു അംഗത്തെ പോലെ അല്ലടാ നിന്നെ ഞങ്ങള് കണ്ടേക്കണത്. ഞാൻ എന്താ ചെയ്യാനാ? നീ ഒന്നും പറയണ്ട. നീ അല്ലേ ഈ കല്യാണം കൊണ്ടുപോയത്? നിനക്കെങ്കിലും ഒരു വാക്ക് അന്വേഷിച്ചിട്ട് എന്നോട് പറയായിരുന്നില്ല? എന്റെ പൊന്ന് സഹദേവ, ഞാൻ അറിഞ്ഞപ്പോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ അവരെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം അവിടെ വെച്ചി. ചേട്ടനൊരു കാര്യം ചെയ്യ്, നാളെ തന്നെ അവിടെ പോയി മീനാക്ഷി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാന്ന് വെച്ചാ? അത് സാറില്ല, എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാ മതി. ഇനി അവൾ അവിടെ നിൽക്കണ്ട, കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങള് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അതാ നല്ല കവി, സഹദേവൻ പറഞ്ഞ പോലെ മീനാക്ഷി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമ്പം മീനാക്ഷിയുടെ മനസ്സ് തന്നെ ഒന്ന് മാറും. അത് കഴിഞ്ഞിട്ട് എന്താന്നുള്ളത് നമുക്ക് ആലോചിച്ച് ചെയ്യാം അല്ലേ? അത് മതി ചേട്ടാ, ചേട്ടൻ നാളെ ചെല്ലേ. അതെ, ആലോചിക്കാൻ ഒന്നുമില്ല, അത് തന്നെയാ നല്ലത്.